ഇതൊക്കെ നടക്കാൻ കല്യാണം കഴിയണമെന്നുണ്ടോ? നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരട്ടെ. ഇത് ചോദിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോടാണ്. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചെന്ന് പറയുമ്പോൾ എത്ര വയസ്സുണ്ടാവും? 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ഒരു ട്യൂഷൻ മാസ്റ്റർ ചോദിക്കുന്ന ഡയലോഗ്, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരട്ടെ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരട്ടെ, എല്ലാം ഡബിൾ മീനിങ് ആണ്. ഇയാൾക്ക് ഇയാളൊരു സാറാണ്, എനിക്ക് എന്നോട് തന്നെ എന്തോ പോലെ എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അവൾ സ്വയം വെറുത്തു തുടങ്ങിയിരുന്നു. അവളോട് എന്തൊക്കെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഈ വാട്സാപ്പ് ചാറ്റിൽ എല്ലാം പുറത്ത് വന്നിട്ടില്ല. ഈ ചെയ്തിട്ടുള്ള ഇയാൾക്കും ആ പെൺകുട്ടിക്കും മാത്രമേ അറിയുള്ളൂ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. പുറത്തു വന്നിരിക്കുന്ന ആകെ വാട്സാപ്പിൽ കൂടെ വന്നിരിക്കുന്ന ഈ ശബ്ദശകലങ്ങൾ മാത്രമാണ്. കുഞ്ഞുങ്ങളുള്ള പെൺകുട്ടികളുള്ള എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണിത്. എല്ലാവരും ഒരുപാട് അലേർട്ടാവണം. ചുമ്മാ കുട്ടികൾ വീട്ടിലിരുന്നാൽ പേരൻസിന് ശല്യമാണ്. അപ്പൊ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സുകളിലേക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പേരൻസ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. ഉളുപ്പില്ലാത്ത വൃത്തികെട്ടവന് എന്നാണ് ഈ പത്താം ക്ലാസ് പഠിക്കുന്ന ഈ പെൺകുഞ്ഞു പറയുന്നത്. പെൺകുഞ്ഞിന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും, ഭയങ്കര ക്യൂട്ടായിട്ട് ആ പെൺകുട്ടി വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സംസാരമാണ് ആ പെൺകുട്ടിയുടെ. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തയാണിത്. ജനുവരി 3 ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഈ പെൺകുട്ടിയുടെ ജഡം കിട്ടി. അന്ന് എല്ലാവരും ഉറ്റുനോക്കിയൊരു വാർത്തയാണിത്. പക്ഷേ ഇതിന് പിന്നാലെ ആരും യാത്ര ചെയ്തില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആരും ചികഞ്ഞന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടില്ല. ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഈ ട്യൂഷൻ മാസ്റ്റർക്ക് നല്ല പിടിപാടുണ്ട്. ഇയാൾ നല്ല പിടിപാടുള്ള ഒരു കക്ഷിയാണ്, രാഷ്ട്രീയ പ്രമുഖനാണ് എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ആ വാട്സാപ്പ് ചാറ്റ് കാണുവാനും കേൾക്കാനുള്ള ഒരു ധൈര്യം എനിക്കില്ല എന്ന് പറഞ്ഞ് ദുഃഖിതനാകുന്ന ആ ഒരു അച്ഛൻ, അയാൾ വിങ്ങി വിങ്ങി കരയുകയാണ്. ഈ പെൺകുട്ടി തന്റെ ട്യൂഷൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്റെ കൂടെയുള്ള പെൺകുട്ടികളോട് ഇവൾ പറഞ്ഞു, ഇവൾ മനസ്സ് തുറന്ന് അവരോട് സംസാരിച്ചു, എനിക്കിങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല, എന്നെ ഒരുപാട് ഇയാൾ ഇൻസൾട്ട് ചെയ്യുകയാണ്, ഇനി എനിക്ക് മരണം മാത്രമാണ് എന്റെ മുൻപിലെന്ന് ഈ പെൺകുട്ടി പറഞ്ഞു. അപ്പൊ കൂടെയുള്ള പെൺകുട്ടികൾ പറഞ്ഞു, നീ അങ്ങനെയൊന്നും ചെയ്യരുതേ, നീ അബദ്ധമൊന്നും ചെയ്യരുതേ, ഇതിനു മുമ്പ് നിന്നെ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടികളൊക്കെ ഈ ട്യൂഷൻ ക്ലാസ് ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് ട്യൂഷൻ തേടി പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഇവിടെ ആ പേരൻസ് ആരും ആ പെൺകുട്ടികളെ നിർത്തുന്നില്ല, നീയും പോയിക്കോളൂ ഇവിടുന്ന്, എനിക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും ഇവിടുന്ന് പോവുകയാണ്. ഇതിന് ആത്മഹത്യ ഒരു പ്രതിവിധി അല്ല എന്നുള്ളത് കൂടെ പഠിക്കുന്ന ആ കുട്ടികൾ തന്നെ പറഞ്ഞതായിട്ട് പുറത്തു വരുന്നുണ്ട്. 10 പഠിക്കുന്ന ഒരു പെൺകുഞ്ഞ് അവളിതാ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇയാൾ എന്തൊക്കെയാണ് ഈ പെൺകുഞ്ഞിനോട് പറഞ്ഞത് എന്നുള്ളത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. കുറേ നാളുകൾക്ക് മുൻപ് ചാറ്റ് ചെയ്തിട്ടുള്ള ആ ചാറ്റുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഫോൺ രേഖകളെല്ലാം റിക്കവർ ചെയ്യുവാനായിട്ട് ഫോറൻസിക്കിന്റെ കയ്യിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 100 ആത്മഹത്യകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിലൊന്നായി ഇത് മാറുമോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. 10 പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. അവൾക്ക് ഒരുപാട് ഭാവിയുള്ള, അവളെ ഉറ്റുനോക്കുന്ന ഒരു വലിയ സമൂഹം. ആ സമൂഹത്തിന് മുൻപിൽ അവൾ പെട്ടെന്ന് അങ്ങോട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. അതും ട്യൂഷൻ മാസ്റ്ററാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ്. പല കുട്ടികൾക്കും സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുന്ന് പുറത്തു വരുന്ന വാർത്തകൾ. എത്ര കൗതുകകരമായിട്ടുള്ള ഒന്നാണ് അല്ലേ? 8-10 പഠിക്കുന്ന പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം, അവിടെയുള്ള ട്യൂഷൻ മാസ്റ്റർ, അയാൾക്കാണെങ്കിൽ രാഷ്ട്രീയ പിടിപാടുകൾ, അയാളെ തൊട്ട് കളിക്കാൻ ആരുമില്ല, അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല, എല്ലാവർക്കും പേടിയാണ്, കാരണം രാഷ്ട്രീയ പിടിപാടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തൊരു അനീതിയാണ് ഇതെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കും. 8-9 പഠിക്കുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്. സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികളെ ആ സ്കൂളിൽ നിന്ന് മാറ്റുകയാണ് പേരൻസ്. എത്ര വലിയ ക്രൈമാണ് ആ പേരൻസ് ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. 8-10 പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ വീട്ടിൽ ഭയങ്കര ഓടി നടന്ന് കളിക്കുന്ന ഒരു പൂമ്പാറ്റയെ പോലെ ഓടി നടക്കുന്ന കുട്ടികൾ, അവർ വീട്ടിൽ വരുമ്പോൾ സൈലന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രേമം വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവർ ഡിസ്റ്റർബ്ഡ് ആണ്. അത് മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് എന്തുകൊണ്ട് പേരൻസിന് ഇല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പേരൻസിന് മാത്രമല്ല, എന്തായാലും ഈ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഈ പെൺകുട്ടി നേരെ വീട്ടിലേക്കോ അല്ല സ്കൂളിലേക്കോ ആണല്ലോ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകർക്ക് ഇനി ഒരു പരിധിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സാധിക്കില്ലായിരിക്കാം. മാത്രമല്ല പഴയതുപോലൊന്നും അല്ല ഇപ്പോഴത്തെ അധ്യാപകർ എന്ന് പറയുന്നത്. പലർക്കും പീഡനത്തിലും മറ്റു പല കാര്യങ്ങളിലും ഒക്കെയാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഇനി അധ്യാപകരുടെ കാര്യം വിടൂ. വീട്ടിൽ വരുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ ആ അമ്മ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? ഓരോ പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. തൻ്റെ പെൺകുട്ടിക്ക്, തൻ്റെ മകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, എന്തെങ്കിലും മാറ്റം അവളുടെ സ്വഭാവത്തിലുണ്ടോ? അത് പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികൾ ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. വളരെ ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികൾ, 2-5 പഠിക്കുന്ന കുട്ടികളെ ഈ കഴിഞ്ഞിടയിൽ നമ്മൾ കണ്ട പല വാർത്തകളും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തികച്ചും അബ്നോർമലായിട്ട് കാണുമ്പോൾ തന്നെ തോന്നുന്ന രീതിയിൽ ലാളിക്കുന്നതൊക്കെ എന്തുകൊണ്ട് പേരൻസ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് അപ്പനും അമ്മയുമാണ് ശ്രദ്ധിക്കുന്നത്. കുട്ടികൾക്ക് ആരാണ് സുരക്ഷ ഒരുക്കേണ്ടത്? ആ ചോദ്യത്തിന് ആദ്യമേ തന്നെ പറയേണ്ട ഒരൊറ്റ മറുപടിയാണ്, അപ്പനും അമ്മയും തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത്. പിന്നെ ഇതുപോലെ കുട്ടികൾ തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള, തന്റെ സഹപാഠികളായിട്ടുള്ളവരോട് ഇതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹപാഠികളായിട്ടുള്ള ആ കൂട്ടുകാർ ചെയ്യേണ്ടത് അവർ വീട്ടിൽ ചെന്നവരുടെ അപ്പനോടും അമ്മയോടും പറയണം, എന്റെ കൂട്ടുകാരന് അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരിക്ക് ഒരു അനുഭവം ഉണ്ടായി, ഇതുപോലെ അനുഭവം ഉണ്ടായി എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പൊ തന്നെ ആ പേരൻസ് ചെയ്യേണ്ട അടുത്ത് പോലീസിൽ വരെ അറിയിക്കുക. ഒരു കാരണവശാല ഇത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, ഉടനെ തന്നെ നടപടിയിലേക്ക് പോകാം. ആദ്യമേ തന്നെ കള്ളനെ പിടികൂടാം, അതിന് പകരം കള്ളന് വളരുവാൻ വേണ്ടി അയാൾക്ക് ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ വെലസി അയാൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വാർത്ത ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു, അപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. എത്രയോ കുഞ്ഞുങ്ങൾ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം.